ടൈലേഴ്സ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഹെൽത്തിയുമാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ അടുക്കളയിൽ എന്നുണ്ടാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ മതി ഇത് റെഡിയാക്കി എടുക്കാൻ. എന്നാൽ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 മണി ഏലക്കായും കൂടി ഇട്ടെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര ഇതപ്പോൾ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തേക്കണേ. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ടെടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി കറക്കിയെടുത്തിട്ട് വരാം. ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് റവയും പൊടിച്ചെടുത്തേക്കണേ. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളുപ്പ് ഇട്ടെടുക്കാം. മധുരത്തിന് പാകത്തിനുള്ള കുറഞ്ഞ ഉപ്പ് മതി. ഇനി ഇതൊന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കുറച്ച് നട്ട്സ് കാഷ്യാണ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കാം. ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഒന്നിച്ച് വേണമെങ്കിൽ കേക്ക് ടിന്നോ എന്തെങ്കിലും പ്ലേറ്റിലോ ഇട്ടിട്ട് ഒന്നിച്ച് വേവിച്ചെടുത്താലും മതിയേ. ഇനി എല്ലാ പാത്രത്തിലൊന്നും ഇതേപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം. ഇനി എല്ലാ പാത്രത്തിലും നമ്മൾ റെഡിയാക്കി വെച്ച് മിക്സ് കുറേശ്ശെ ഒഴിച്ചെടുക്കാം. മുഴുവനായിട്ട് നിറയെ ഒഴിക്കേണ്ട കേട്ടോ, അത് പൊങ്ങി വരും, അപ്പോൾ പുറത്തേക്ക് ആയിപ്പോവും. ഒരു 1/2 ഭാഗം അല്ലെങ്കിൽ 3/4 ഭാഗം ഒഴിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതെല്ലാ പാത്രത്തിലും ഒഴിച്ചു കഴിഞ്ഞിരിക്കണ്. ഇനി ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നട്ട്സും കുറച്ച് ചെറീസും ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. ഇനി ടൂട്ടി ഫ്രൂട്ടി എന്ത് വേണമെങ്കിലും വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി സ്റ്റീമർ ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു റിങ് ഇറക്കി വെച്ച് അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ ഈ പാത്രങ്ങൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിരിക്കണ്. ഒരു കൊള്ളി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി വയ്ക്കിയാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ വെന്ത് റെഡിയായിട്ട് സ്റ്റീമറിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയം കുറച്ചൊന്ന് ചൂടാറി വന്നിരിക്കണേ. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. കുറഞ്ഞ സമയം മതി, എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എല്ലാവർക്കും ഇഷ്ടമാവട്ടെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.